അവര് രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം തൊട്ടപ്പോഴാണ് ഗംഗേജിക്ക് അനക്കം ഉണ്ടായത് തന്നെ. അതിന് ഭഗവാനോട് നന്ദി പറയാൻ ഇന്നും രാവിലെ മഹേട്ടനും മാളും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവര് തിരിച്ചെത്തും മുമ്പേ ഗംഗേജി ഉണർന്ന് മാളൂന്ന് വിളിച്ചു. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ മറ്റെന്താണ്? അപ്പോ ഗംഗ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണല്ലേ? അതെ ശ്രേയേജി, ഇനി ഗംഗേജിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ശ്രേയേജിക്ക് സന്തോഷായില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ ഈ സന്തോഷ വാർത്ത വീട്ടിലെ എല്ലാരും അറിയിക്കണം. ആ ശരി, ഞാൻ അറിയിച്ചോളാം. ശരി ചേച്ചി, ഞാനെന്നാ പിന്നെ വിളിക്കാം. ആ ഓക്കെ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടല്ലോ. എന്തൊരു ജന്മ അവള്, തല്ലിക്കൊന്നാലും പിന്നെ ചാവില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നാശം പിടിച്ചവളുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു എന്ന് കരുതിയതാ. ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തില്ലേ? ഏതൊക്കെ രീതിയിൽ ഇല്ലാതാക്കാൻ നോക്കി. അതെ, ഇത്തവണ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ആ ഗംഗയെ കൊല്ലണം. അതിനല്ലേ മോളെ നമ്മൾ ശ്രമിച്ചത്? നടക്കാത്തതാരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ. അല്ല, പക്ഷേ ഇവളിങ്ങനെ ഓരോ തവണയും രക്ഷപ്പെടുന്നതിന് പിന്നില് എന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? വേറെ ഒരു രഹസ്യമല്ല, അവളുടെ ഒടുക്കത്തെ ശിവഭക്തി ആയിരിക്കും അവളെ ഓരോ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നത്. അത് ശരിയാ, ഏത് സമയവും ഈശ്വര മഹേശ്വര എന്ന് വിളിച്ചോണ്ടല്ലേ നടക്കുന്നത്. അപ്പൊ അതാണല്ലേ കാര്യം. ഗംഗയെ നശിപ്പിക്കണമെങ്കിൽ അവളുടെ ശ്രീ മഹേശ്വരൻ തന്നെ വിചാരിക്കണം. നീ എന്താ ശ്രേയെ പറയുന്നത്? ഭഗവാൻ ആരെയെങ്കിലും നശിപ്പിക്കാൻ സഹായിക്കോ? അതും ഭക്തിയായ ഗംഗയെ. ഞാനെന്താ, ശ്രീ മഹേശ്വരന്റെ ഭക്തിയായ നടക്കല്ലേ. അവള് പൂജിക്കുന്ന പോലെ ഞാനും ശ്രീ മഹേശ്വരനെ പൂജിക്കും. അപ്പോ എന്റെ ആഗ്രഹവും ഭഗവാൻ സാധിച്ചേരും. അത് ശരിയാ, എല്ലാ ഭക്തരെയും ഭഗവാൻ ഒരുപോലെയല്ലേ കാണുന്നത്? അല്ലാതെ ഗംഗയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കില്ലല്ലോ. അതെ, ആ ഗംഗയെ നശിപ്പിക്കാൻ ഞാൻ ആരെയും കൂട്ടുപിടിക്കും. അത് ഈശ്വരനോ രാക്ഷസനോ ആരായാലും എനിക്ക് കുഴപ്പമില്ല. വെറുതെ മണ്ടത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ ഗംഗ രക്ഷപ്പെട്ടു, ഇനി എന്താ മാർഗമെന്ന് വേണം ചിന്തിക്കാൻ. ശ്രേയ മാന്റിയും പറയുന്നത് വെറുതെ തള്ളിക്കളയണ്ടമ്മേ, അതില് കാര്യമുണ്ട്. ആ ഫ്രീസർ റൂമിൽ നിന്നും ഇപ്പൊ ദാ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും നിസ്സാര കാര്യമല്ല. അതെ, ഏത് വിധേനയും എനിക്കവളെ കൊല്ലണം. എന്റെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും നടുവില് അവള് വരാൻ പാടില്ലായിരുന്നു. എനിക്കും മഹേട്ടനും നടുവിൽ വരുന്ന ഒന്നിനെ ഞാൻ വാഴിക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. മോളൊരു കാര്യം ചെയ്യ, ആ ഗംഗ ചെയ്യും പോലെ ശ്രീ മഹേശ്വരനെ പൂജിക്ക്. നിനക്കും ശ്രീ മഹേശ്വരന് അനുഗ്രഹങ്ങൾ തന്നാലോ? എനിക്ക് വേറെ ഒരു അനുഗ്രഹവും വേണ്ട, ആ ഗംഗ അവളില്ലാതാവണം. എനിക്ക് മഹേടിന് നടുവില് അവൾ ഉണ്ടാവരുത്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും.